ആഗസ്റ്റ് 20 വിശുദ്ധ ബെർണാദിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. എത്രയും ദയുള്ള മാതാവ് എന്നുള്ള മാതാവിനെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള ജപം എഴുതിയത് വിശുദ്ധ ബെർണാദാണ്. മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു വിശുദ്ധ ബെർണാദ്. 136 ആശ്രമങ്ങൾ അദ്ദേഹം പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു മനോഹരമായിട്ടുള്ള സംഭവം ഇപ്രകാരമാണ്. ബെർണാദ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഊട്ടുമുറിയിലേക്ക് പോകുന്ന വഴി മാതാവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്. എന്നും ആ രൂപത്തിൻ്റെ മുൻപിൽ അല്പസമയം പ്രാർത്ഥിച്ച് ഈ വിശുദ്ധൻ ആവേമരിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തെ വണങ്ങാറുണ്ട്. അത് വർഷങ്ങളായിട്ട് അദ്ദേഹം തുടർന്നിരുന്ന ഒരു ഭക്തകൃത്യമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഊട്ടുറൂമിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ അല്പസമയം പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ആവേ മരിയ എന്ന് പറഞ്ഞ് വണങ്ങി നടന്നു നീങ്ങുമ്പോൾ പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയാണ്, ആവേ ബെർണാദ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ബെർണാദിന് മനസ്സിലായി, പരിശുദ്ധ അമ്മയാണ് എന്നെ വിളിച്ചതെന്ന്. ആ സന്തോഷത്താൽ അദ്ദേഹം മുറിയിലേക്ക് പോവുകയും എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന എഴുതി ചേർക്കുകയും ചെയ്യുകയാണ്. ഇനി ഈ പ്രാർത്ഥനയുടെ മനോഹരമായിട്ടുള്ള ഒരു വലിയ വാചകമുണ്ട്. അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നവരാരും സങ്കടപ്പെടേണ്ടി വരികയില്ല, നിരാശരാകേണ്ടി വരികയില്ല എന്നുള്ളൊരു വാചകം ആ പ്രാർത്ഥനയിലുണ്ട്. നമുക്കും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കാൻ, ജീവിതത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, വേദന തിങ്ങിയ നേരങ്ങളിൽ, ഞാൻ കുരിശിലേറ്റപ്പെടുന്ന നേരങ്ങളിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ബെർണാദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാളെ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ചാരയുണ്ട്, നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.